നമസ്കാരം. ഡീലിറ്റ് വിവാദത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ഡീലിറ്റിന് നിർദ്ദേശിക്കാൻ ഗവർണർക്ക് അധികാരമില്ല. രാഷ്ട്രപതിക്ക് ഡീലിറ്റിന് ഗവർണർ ശുപാർശ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. സർവകലാശാല പ്രശ്നത്തിൽ നിന്നും ഒളിച്ചോടാനുള്ള തന്ത്രമാണിതെന്നും സതീശൻ കുറ്റപ്പെടുത്തി. രാഷ്ട്രപതിക്ക് ഡീലിറ്റ് നൽകാൻ കേരള വി സിക്കുള്ള ചാൻസലറുടെ ശുപാർശ സർക്കാർ ഇടപെട്ട് അട്ടിമറിച്ചു എന്നായിരുന്നു ചെന്നിത്തലയുടെ ആരോപണം. എന്നാൽ ഡീലിറ്റ് വിവാദത്തിൽ ഗവർണറെ കടന്നാക്രമിക്കുന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് കോർപ്പറേറ്റ് ആഭിമുഖ്യം തലയ്ക്ക് പിടിച്ചു. ഇത് ഇടതുപക്ഷ സർക്കാരല്ലെന്നും വലതുപക്ഷ ആഭിമുഖ്യമാണ് സർക്കാരിനെന്നും സതീശൻ പറയുകയുണ്ടായി. മദ്യവുമായി പോയ വിദേശ പൗരനെ പോലീസ് തടഞ്ഞ സംഭവത്തിലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രൂക്ഷ വിമർശനം തന്നെയാണ് ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ളത്. ആര് പറഞ്ഞാലും കേൾക്കാത്ത നിലയിലാണ് പോലീസെന്നും പോലീസിന് മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടുവെന്നും സതീശൻ കുറ്റപ്പെടുത്തി. കഴിഞ്ഞയാഴ്ച സംസ്ഥാന സന്ദർശനത്തിനെത്തിയ രാഷ്ട്രപതിക്ക് തിരുവനന്തപുരത്ത് 23-നായിരുന്നു പരിപാടി. രാവിലെ പി എൻ പണിക്കർ പ്രതിമ അനാച്ഛാദനം മാത്രമായിരുന്നു ഔദ്യോഗിക ചടങ്ങ്. ഈ ദിവസം ഡീലിറ്റ് നൽകാനായിരുന്നു ഗവർണറുടെ ശുപാർശ എന്നാണ് നേരത്തെ ഉയർന്ന സൂചനകൾ. സാധാരണ നിലയിൽ ഓണററി ഡീലിറ്റ് നൽകേണ്ടവരുടെ പേര് സിൻഡിക്കേറ്റ് യോഗത്തിൽ വി സിയാണ് വെക്കേണ്ടത്. ചാൻസലർ ശുപാർശ ചെയ്തെങ്കിലും അതും പറയാം. സിൻഡിക്കേറ്റും പിന്നെ സെനറ്റും അംഗീകരിച്ച് ഗവർണറുടെ അനുമതിയോടെയാണ് ഡീലിറ്റ് നൽകാറുള്ളത്. ഇവിടെ രാഷ്ട്രപതിക്കുള്ള ഡീലിറ്റ് തടഞ്ഞുവെന്നാണ് ആരോപണമുയരുന്നത്. എന്നാൽ രാഷ്ട്രപതിക്ക് ഡീലിറ്റ് നൽകാനുള്ള ശുപാർശ സർക്കാരിന് മുന്നിലെത്തിയിരുന്നില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു വ്യക്തമാക്കുകയും ചെയ്തു. അതേസമയം ഡീലിറ്റ് വിവാദത്തിൽ ഗവർണർക്കെതിരെ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും രംഗത്തെത്തിയിരിക്കുകയാണ്. രാഷ്ട്രപതിക്ക് ഡീലിറ്റ് നൽകുന്നതിൽ പ്രശ്നങ്ങളുണ്ടായെങ്കിൽ വെളിപ്പെടുത്തേണ്ടത് ഗവർണറാണ്. ഇപ്പോൾ നടക്കുന്നത് പുകമറ സൃഷ്ടിക്കുന്ന പ്രചാരണമാണെന്ന് കോടിയേരി പറഞ്ഞു. വിഷയം പാർട്ടിയുടെയോ സർക്കാരിൻ്റെയോ മുന്നിൽ വന്നിട്ടില്ലെന്നും കോടിയേരി വ്യക്തമാക്കുകയാണ് ചെയ്തത്. ഗവർണറോട് സർവകലാശാല ചാൻസലർ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ അത് വെളിപ്പെടുത്തേണ്ടതും ഗവർണറാണ്, മൂന്നാമതൊരാളെ അല്ല വിളിച്ച് പറയേണ്ടതെന്നുമാണ് കോടിയേരി പ്രതികരണം. സിൽവർ ലൈനിൽ കേന്ദ്ര നിലപാടാണ് പ്രധാന കടമ്പയെന്നും കോടിയേരി ഇവിടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പദ്ധതിക്ക് ജമാഅത്തെ ഇസ്ലാമി എതിരാണെന്ന് മനസ്സിലാക്കുന്നു, മറിച്ചാണെങ്കിൽ നിലപാട് വ്യക്തമാക്കണമെന്നും കോടിയേരി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ വിഷയം വലിയ രീതിയിൽ തന്നെ ചർച്ചയാവുകയാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് എത്തി എന്നത് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് പോലും ഇപ്പോൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. Like and subscribe to Channel Kerala. Channel Kerala.